nabaskara കേന്ദ്ര ബഡ്ജറ്റിൽ കണ്ട ഏറ്റവും മികച്ച തീരുമാനമാണ് രണ്ട് ബാങ്കുകളുടെ ഓഹരി വിറ്റഴിക്കുക എന്നത് ഗവൺമെന്റിന്റെ ജോലി ബിസിനസ് ചെയ്യുകയല്ല പകരം ഭരണം നടത്തുകയും ജനങ്ങൾക്ക് ബിസിനസ് ചെയ്യുവാനുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കിയെടുക്കലും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലുമാണെന്ന കൃത്യമായ വളതുപക്ഷ തത്വത്തിന്റെ ഫോളോ അപ്പിന് ഒരു കൈയീട് നൽകേണ്ടതുണ്ട് ബിഎസ്എൻഎൽ കെ എസ് ആർ ടി സി പോലെയുള്ള വെള്ളാനകളെ പേറി ജനങ്ങളുടെ നികുതി പണം ബിസിനസ് ചെയ്ത് നശിപ്പിക്കാതെ അത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കമുള്ള ക്ഷേമ ാണ് ഉപയോഗിക്കേണ്ടത് ഗവൺമെന്റ് തന്നെ പ്രോപ്പർട്ടികളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥാവകാശം ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയമാണ് അതെല്ലാം കാലഹരണപ്പെട്ടതും തള്ളിക്കളഞ്ഞതുമായ സിദ്ധാന്തങ്ങളാണ് അതൊക്കെ ഇപ്പോഴും തലയിൽ പേര് നടക്കുന്നവർക്ക് നെല്ലിക്കാത്തളം ഒരു നല്ല ചികിത്സാവിധിയായിരിക്കും ഒന്നു മാത്രം ഓർമ്മിച്ചാൽ മതി കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ രാജ്യം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഉദാരവൽക്കരണം പോലെയുള്ള ധീരമായ തീരുമാനങ്ങൾ മൂലമാണ് അന്ന് നരസിംഹറാവു സർക്കാർ പൊതുമേഖലയിൽ നിന്ന് വിറ്റുതീർത്ത് ഒഴിവാക്കിയത് ഏതാണ്ട് ഇരുപത്തിയൊന്നോളം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് തുടർന്ന് വന്ന വാജ്പേയി ഗവൺമെന്റ് സ്വകാര്യവൽക്കരണത്തെ പിന്താങ്ങുന്ന നയങ്ങളൊക്കെ തന്നെയാണ് സ്വീകരിച്ചത് സ്വകാര്യ നിക്ഷേപകരുടെയും വ്യവസായികളുടെയും കടന്നുവരമാണ് നമ്മുടെ വികസന കുതിപ്പിന് ആധാരമായിട്ടുള്ളത് അല്ലാതെ ഗവൺമെന്റ് ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കി പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്തതല്ല ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഒരു പൊതുമേഖലാ സ്ഥാപനം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന തലവേദനകളും റിസ്കുകളും എത്രത്തോളമാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ബി എസ് എൻ എൽ കെ എസ് ആർ ടി സി ഒക്കെ ഉദാഹരണമായെടുക്കൂ ലാഭമുണ്ടാകുന്ന ലക്ഷ്യത്തിന് പുറമെ ആജീവനാന്തകാലം പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി അതിലെ ജീവനക്കാരെ പോറ്റേണ്ട അധിക ബാധ്യതയും സർക്കാരിന് വന്നു ചേരുകയാണ് ഇതൊക്കെ ആരുടെ നികുതി പണമാണ് ജനങ്ങളുടെ ഈ ബാധ്യത ചുമക്കേണ്ട വല്ല കാര്യവും ഗവൺമെന്റിനുണ്ടോ ഇതെല്ലാം കൊടുത്തിട്ട് തന്നെ അവിടുത്തെ ജീവനക്കാർ ക്രിയാത്മകമായി ജോലി ചെയ്യുന്നുണ്ടോ ബി എസ് എൻ എൽ പോലുള്ള സർക്കാർ സർവീസുകൾ അനുഭവങ്ങളിലൂടെ കിട്ടി ബോധിച്ചവർ മറുപടി പറയട്ടെ പകരം ഈ വക സർവീസുകൾ സ്വകാര്യവൽക്കരിച്ചാൽ ഇപ്പോഴുള്ള മാൻ പവറിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം പോലും വേണ്ടിവരില്ല അത്തരം സർവീസുകളെ മുന്നോട്ട് നയിക്കാൻ ഇനിയുള്ള കാലം പെട്രോളിയം കമ്പനികളുടേതല്ല നമ്മുടെ ഊർജ്ജ മേഖലകളിൽ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അടുത്ത ഇരുപത് വർഷ കാലയളവിൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നാം പരിപൂർണമായി ചുവടുമാറ്റം നടത്തും പെട്രോളിയം കമ്പനികൾ വിറ്റൊഴിയണമെങ്കിൽ കൃത്യമായ സമയം ഇപ്പോഴാണ് ഇല്ലെങ്കിൽ വാങ്ങാൻ ആളില്ലാത്ത ബി എസ് എൻ എല്ലിന്റെ അവസ്ഥ വരും ബി എസ് എൻ എൽ ഒക്കെ കുറഞ്ഞത് ഇരുപത് കൊല്ലം മുൻപെങ്കിലും വിറ്റൊഴിയേണ്ട ഒരു ബാധ്യതയായിരുന്നു അന്ന് വിറ്റിരുന്നുവെങ്കിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ വിപണി മൂല്യമെങ്കിലും ഗവൺമെന്റിന് കിട്ടിയേനെ ഇനിയത് വരുംകാല നഷ്ടക്കച്ചവടത്തിൽ തന്നെ വിൽക്കേണ്ടി വരും ഒരു കമ്പനിക്ക് വർഷത്തിൽ ഒരു ലക്ഷം കോടിയെങ്കിലും വാർഷിക വിറ്റുവരവുണ്ടെങ്കിൽ ആ കമ്പനി ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടത് ഏതാണ്ട് പതിനെട്ടായിരം കോടി രൂപയാണ് ഇതിനു പുറമെ ജീവനക്കാരുടെ ആദായ നികുതി മറ്റു നികുതികളടക്കം ഗവൺമെന്റിനെടാൻ ഒരു റിസ്ക്കും തലവേദനയും ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതില്ല അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ജനങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള അന്തരീക്ഷം ഒരിക്കൽ മാത്രമാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അല്ലാതെ സ്വന്തമായി ബിസിനസ് ചെയ്യലല്ല ഗവൺമെന്റിന്റെ പണിയെന്ന് വിറ്റ് തീർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് എന്തോ പന്തികേട് തോന്നും അത് അജ്ഞത മൂലമുള്ള വിവരക്കേടാണ് അവർ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത ഒട്ടോപ്യൻ ആശയങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കാതെ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നിയുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത് വെബ്ഡെസ്ക് തീ ന്യൂസ്